Hi friends, in this video, baby girls in a saree ninnumulla oru piece vechitte future lekkum upayogikkan pattatakka reethiyile engine oru frock cut cheythu stitch cheyyam ennalladana to 3 mudale 4 5 vayasu varayulla kuttikalkkulla measurement aanu njan ee parayunnu to appo ivide cotton de lining piece 1.5 meter eduthittunde adhe pole thanne 1.5 meter fabric saree ninnum cut cheythu eduthittunde appo idu satin saree aanu This is the bagam plain and cherry portion matram design under top. Up a cutting in a mumba namki or chart noka. Up a measurement set cumber, epodum, urundi veril in the gap in the theatre venom tape which to nila chest round the waist take a canitum. If you have a chest, irvatna injana, waist, irvatrand inja, shoulder, it inja, aminana, you would measurement. If you have a chest, you can arrange the answer. Mumte neck in the vidi. Other one at the end in the back room, same than yana. Friend neck the depth and orana, cardine, arcana, tendera, edicona, mumbileke, back like it and injured two. Length the number, tall vidil minum, arabagamareola, a alava. Other umba dinjana, Namka male lakim, tareke, skirt to at a cooty churkan or arrange venum, angane, seam jerth orange. Other polythana waste in devana, arabagatana, tarekula, arca, padanet injana. പതിനെട്ടിഞ്ചാണ് ശരിക്കുള്ള എനിക്ക് ഇനി നമുക്ക് ഇറക്കം കൂട്ടണമെങ്കിൽ അത് ഒരു ഇഞ്ചോ രണ്ട് ഇഞ്ചോ ഇനി ഫ്യൂച്ചറിലേക്ക് നമുക്ക് മടക്കി വെച്ചിട്ട് പിന്നീട് അടിച്ചിടാൻ വേണ്ടി പാകത്തിന് 4 ഇഞ്ചൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് സീം ആണ് നമ്മുടെ കറക്റ്റ് മെഷർമെന്റ് എന്ന് പറയുന്നത് 18 ഇഞ്ച് തന്നെയാണ് ഇറക്കം വരുന്നത് ബാക്കി നമുക്ക് ഇഷ്ടമുള്ള പോലെ സീം എലമെന്റ്സ് കൊടുക്കാം നോർമൽ ആയിട്ട് തയ്ക്കുമ്പോൾ 1.5 ഇഞ്ച് കൊടുത്താൽ മതിയാവും കേട്ടോ പിന്നെ ഹാൻഡ് കൈയുടെ ലെങ്ത് വന്നിട്ട് ടോട്ടൽ ആയിട്ട് തയ്യൽ തുമ്പ് ചേർത്ത് 3 ഇഞ്ച് എടുക്കുന്നത് ചെറിയ കുട്ടി ആയതുകൊണ്ട് അത്രയും മതി പിന്നെ വിഡ്ത് ഡബ്ല്യൂ കൊടുത്തിരിക്കുന്ന വിഡ്ത് ആണ് അത് നമ്മൾ ടോട്ടൽ കൈ റൗണ്ടിന്റെ പകുതി ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അതിനായിട്ട് ലൈനിംഗ് തുണി ഞാൻ ഇവിടെ 4 ആയിട്ട് ഫോൾഡ് ചെയ്ത് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ നമുക്ക് തുണി ഒട്ടും തന്നെ കളയാത്ത രീതിയിൽ വേണം എപ്പോഴും കട്ട് ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് ടോട്ടൽ വേണ്ടത് എനിക്ക് ഇവിടെ ആകെ വേണ്ടത് തയ്യൽ തുമ്പ് അടക്കം 8 ഇഞ്ച് ആണ് അപ്പോൾ 8 ഇഞ്ചിൽ കൂടുതലാണ് നമുക്ക് അളവെങ്കിൽ നമ്മൾ വിഡ്ത് വൈസ് തുണിയെ മടക്കി എടുത്താൽ മതി ട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് വരച്ചു കൊടുക്കാം തുണി കറക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇറക്കം എടുക്കാം ആദ്യം തന്നെ നമുക്ക് വേസ്റ്റ് വരെയുള്ള ഇറക്കമാണ് 9 ഇഞ്ച് ആണ് ശരിക്കുള്ള ഇറക്കം പിന്നെ 1/2 ഇഞ്ച് മേളിലേക്കുള്ള തയ്യൽ തുമ്പും 1/2 ഇഞ്ച് താഴേക്കുള്ള തയ്യൽ തുമ്പും അങ്ങനെ 1 ഇഞ്ച് കൂട്ടി 10 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട് നമുക്ക് അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം ഇനി ഷോൾഡർ മെഷർമെന്റ് ആണ് മൊത്തം ഷോൾഡർ 8 ഇഞ്ച് അതിന്റെ പകുതി ആക്കുമ്പോൾ 4 ഇഞ്ച് താഴെ ആം ഹോളിന്റെ ലെങ്ത്തും അത് തന്നെ എടുത്താൽ മതി 4 ഇഞ്ച് എന്നിട്ട് നമുക്ക് അതൊന്ന് സ്ക്വയർ ചെയ്തു കൊടുക്കാം ഇനി ഷോൾഡർ ലൈനും ആം ഹോൾ ലൈനും കൂട്ടിമുട്ടുന്ന ഭാഗത്തെ ടേപ്പ് വെച്ചിട്ട് 1 ഇഞ്ച് മേളിലേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് അവിടെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചെസ്റ്റ് വിഡ്ത് ആണ് അതിനായിട്ട് ചെസ്റ്റ് റൗണ്ടിനെ 4 കൊണ്ട് ഹരിച്ച ശേഷം 1/2 ഇഞ്ച് ലൂസും കൂടി ചേർത്താണ് ഞാൻ എടുക്കുന്നത് എൻ്റെ ചെസ്റ്റ് റൗണ്ട് ഇവിടെ 24 ഇഞ്ച് ആണ് അതിനെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 6 കിട്ടും അതിനോട് 1/2 ഇഞ്ച് ചേർത്ത് 6.5 ഇഞ്ച് ആണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇവിടെ നമ്മളിപ്പോൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് ഒന്നും കൊടുക്കില്ല പിന്നീടാണ് തയ്യൽ തുമ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ല ലൂസ് വേണമെങ്കിൽ ഈ 1/2 ഇഞ്ച് ലൂസ് എടുത്ത സ്ഥാനത്ത് 1 ഇഞ്ച് വരെ കൊടുക്കാം ഇനി ഞാൻ ആ ചെസ്റ്റ് വിഡ്ത്തിൻ്റെ പോയിന്റിൽ നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു ഇത് നമ്മുടെ വേസ്റ്റ് ലൈനാണ് അപ്പോൾ വേസ്റ്റ് ഇവിടെ 22 ഇഞ്ച് ആണ് അതിനെ 4 കൊണ്ട് ഹരിച്ചിട്ട് 1/2 ഇഞ്ച് ലൂസ് ചേർത്തിട്ട് 6 ഇഞ്ച് ആണ് എനിക്ക് കിട്ടുന്നത് അതാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ ലൂസ് നമ്മൾ 1 ഇഞ്ച് വരെ കൊടുത്താൽ മതി അതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബോറായിരിക്കും അപ്പോൾ താഴേക്കുള്ള നമ്മുടെ ആ വേസ്റ്റിൻ്റെ എൻഡ് ലൈനും ഞാൻ ആ ചെസ്റ്റ് എടുത്തിട്ടുള്ള 6.5 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് കർവ് ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഫിറ്റിംഗ് ഇനി നാണ് നമ്മൾ തയ്യൽ തുമ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ ഒക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ ഫ്യൂച്ചറിലേക്കും കൂടി നമുക്ക് അഴിച്ചിടാൻ പാകത്തിനായിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത് ഒത്തിരി അങ്ങ് കൂട്ടി കൊടുത്താലും ബോറായിരിക്കും അപ്പം ഏകദേശം ഒരു 2-2.5 വരെ കൊടുത്താൽ മതി അതിൽ കൂടുതൽ കൊടുക്കേണ്ടതില്ല നിങ്ങൾ ലൂസ് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ നമുക്കിവിടെ ആം ഹോൾ റൗണ്ടാണ് കാണുന്നത് ആം ഹോൾ റൗണ്ട് നമുക്ക് 10 ഇഞ്ച് അതിന് പകുതിയാക്കുമ്പോൾ 5 ഇഞ്ചാണ് വേണ്ടത് നമ്മൾ താഴേക്ക് ഇപ്പോൾ ഷോൾഡർ പോയിൻറ്റ് 4 അല്ലേ അടയാളപ്പെടുത്തിയത്
അപ്പോൾ പത്തിൻ്റെ പകുതി അഞ്ച് നമുക്ക് എങ്ങനെ കിട്ടും എന്ന് നോക്കാം. അപ്പോൾ ഈ അഞ്ച് ഇഞ്ചും പിന്നെ ഒരു അര ഇഞ്ച് നമുക്ക് ലൂസും കൂടി കൂട്ടി മൊത്തം 5.5 ഇഞ്ചാണ് നമുക്ക് ആം ഹോളിൻ്റെ ആ കറക്റ്റ് ഫിറ്റായിട്ട് നമുക്ക് കിട്ടേണ്ടത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു 1/2 ഇഞ്ച് താഴേക്ക്, അതായത് തയ്ച്ച് പോകും ഇവിടെ, ആ 1/2 ഇഞ്ച് താഴേക്കായിട്ട് ടേപ്പ് വെച്ച് നമുക്കിങ്ങനെ റൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ നമ്മൾ മാർക്ക് ചെയ്ത അവിടെ കറക്റ്റ് ഒരു 5.5 പോയിൻറ്റ് നമുക്ക് കിട്ടണം. അപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ആം ഹോള് കറക്റ്റ് ഫിറ്റായിട്ടുണ്ടാവും അവിടെ, കണ്ടു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നെക്കിൻ്റെ സൈഡാണ്. നെക്കിൻ്റെ വിട്ട് 2 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് ഇവിടെ. നമ്മൾ തയ്ച്ച് വരുമ്പോൾ 1/4 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് കിട്ടും, കണ്ടോ. ഇങ്ങോട്ട് കുറച്ച് നീങ്ങും നമ്മൾ മടക്കി തയ്ക്കുമല്ലോ. അപ്പം ഇനി താഴേക്കുള്ള ഇറക്കം ബാക്ക് നെക്കിന് 2 ഇഞ്ചും ഫ്രണ്ട് നെക്കിന് 2.5 ഇഞ്ചും അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കിതെന്ന് സ്ക്വയർ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് നെക്കിന് 2.5 ഇഞ്ച് കൊടുത്തു, ബാക്കിന് 2 ഇഞ്ച് കൊടുത്തു. ഇത് തയ്ച്ച് വരുമ്പോൾ ഫ്രണ്ട് നെക്ക് 2.5 ഇഞ്ച് എന്നുള്ളത് ഒരു 2.75ഉം ബാക്ക് അതുപോലെ തന്നെ ഒരു 2.25ഉമായിട്ട് മാറുന്നതാണ്. ഇനി നമുക്ക് ഈ സൈഡിൽ വേസ്റ്റിൻ്റെ ഏറ്റവും താഴെയായിട്ട് 1 ഇഞ്ച് പോയിൻറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പിന്നെ ഒരു 2.5 ഇഞ്ച് പോയിൻറ്റ് സൈഡിലോട്ടും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഷെയ്പ്പ് ആകാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഏറ്റവും മുകളിൽ ഷോൾഡർസ് ഭാഗത്ത് നിന്ന് 1/4 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഷോൾഡർ സ്ലോപ്പാണ് ഇത്. ഇതിന് ശേഷം നമുക്ക് തുണി കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ബാക്കി എല്ലാ മെഷർമെൻറ്റ്സും നമുക്ക് സെയിം ആയിട്ട് എടുക്കാം. പക്ഷേ നെക്കിൻ്റെ മെഷർമെൻറ്റ് ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് ബാക്ക് നെക്ക് ഫസ്റ്റ് കട്ട് ചെയ്തിട്ട് ആ പീസ് നമുക്ക് ഇതിൽ നിന്ന് മാറ്റണം. അതിനുശേഷം മാത്രം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുക. അപ്പോൾ ബാക്ക് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു, ഞാൻ ആ പീസ് മാറ്റുകയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് സ്ലീവാണ് ഇതിലേക്ക് എടുക്കേണ്ടത്. സ്ലീവിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ലൈനിങ് തുണി 4 മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചരിഞ്ഞിരിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ലൈൻ പോലെ വരച്ച് കൊടുക്കാം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിവിടെ 3 ഇഞ്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3.5 ഇഞ്ച് പൈപ്പിംഗ് വെച്ചിട്ടുള്ള സ്ലീവാണിത്. അപ്പം പൈപ്പിങ്ങിനാകുമ്പോൾ നമ്മുടെ ലൈനിങ് തുണി കുറച്ചധികം മടക്കേണ്ടതുണ്ട് ഉള്ളിലേക്ക്. അതുകൊണ്ട് 3.5 ഇഞ്ച് ടോട്ടൽ ലെങ്ത് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഏറ്റവും താഴേന്ന് 1.5 ഇഞ്ച് മേളിലേക്ക് ഒരു പോയിൻ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് കർവ് ചെയ്ത് കൊടുക്കാം, അതായത് മേളിലത്തെ പാർട്ടിന് ഈ പോയിൻറ്റുമായിട്ടൊന്ന് ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. അതിൻ്റെ പാതി നമുക്ക് 5 ലൂസും ചേർത്ത് 5.5 ഇഞ്ച് കിട്ടണം. അപ്പോൾ നമ്മളിവിടെ ഒന്ന് ടേപ്പ് വെച്ച് ഇതുപോലെ നോക്കുക, 5.5 ഇഞ്ച് എവിടെയാണോ ടച്ച് ആവുന്നതെന്ന് നോക്കുക. എന്നിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, കണ്ടോ. ഇനി നമുക്ക് താഴത്തോട്ടുള്ള നമ്മുടെ ഹാൻഡ് വിഡ്ത്ത്, അതായത് മൊത്തം 8 എട്ടിൻ്റെ പകുതി 4, അത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തു നമ്മൾ. ഇനി നമുക്ക് തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് അതുകൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ സ്ലീവും ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടണം. അതിനായിട്ട് രണ്ട് സ്ലീവും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടിട്ട് ഫ്രണ്ട് പാർട്ട് മാത്രം വളരെ ചെറുതായിട്ട്, 1/4 ഇഞ്ച് പോലും വേണ്ട, അത്രയും ചെറുതായിട്ട്, ഇത് കുട്ടികൾക്ക് വേണ്ടി ആയതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ കർവ് പോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ പണിയും കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഫ്രണ്ടും ബാക്കും സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിലേക്കാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയണത് 18 ഇഞ്ചാണ് പറഞ്ഞത്. അപ്പോൾ ലൈനിങ് തുണി എടുക്കുമ്പോൾ എപ്പോഴും 1/2 ഇഞ്ച് കുറച്ചെടുത്താൽ മതി നമുക്ക്. അപ്പോൾ 18 നിന്ന് 2 കുറക്കുമ്പോൾ 16 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽക്കുമ്പോൾ മേളിലേക്ക് ചേർത്ത് തയ്ക്കാൻ 16.5 വേണം. ഇവിടെ കറക്റ്റ് 16.5 ഉണ്ട് തുണി, അതുകൊണ്ട് ഇത് തന്നെ ഞാൻ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്കേർട്ടിലേക്കുള്ള തുണിയുമായിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലൈനിങ് കട്ടിങ്. ഇനി നമുക്ക് ഫെയറിലേക്ക് ഇത് ചെയ്തെടുക്കാം, നല്ല പീസിലേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ദാ ഇവിടെ ഡിസൈൻ വരുന്ന ഭാഗം എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് പീസിന് ഈ ഒരു ഡിസൈൻ വരുന്ന ഭാഗം എടുക്കാം. ഫ്രണ്ട് പീസ് നമ്മൾ ഡിസൈൻ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. സെൻറ്ററിൽ ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ ചേർത്ത് ഡിസൈൻ കറക്റ്റാണോ എന്നെല്ലാം നോക്കിയിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ലൈനിങ് തുണിയേക്കാളും കുറച്ച് തുണി എപ്പോഴും മുന്നിട്ട് നിൽക്കണം നമ്മുടെ ഫെയർ ആയിട്ട് എടുക്കുന്ന തുണി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് തിരുത്താൻ പറ്റില്ല. ബാക്ക് പീസ് ഞാനിതുപോലെ തന്നെ ഫെയർ തുണിയുടെ മേലെ 2 മടക്കി വെച്ചിട്ട് ബാക്ക് പീസിൻ്റെ ലൈനിങ് പാർട്ടും എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ലൈനിങ്ങിനേക്കാളും കുറച്ച് ഇത്തിരി കോളം ഒന്ന് കൂടുതലായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഈ തുണി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് സ്ലീവാണ്. സ്ലീവിൽ ഞാൻ ഈ പൈപ്പിംഗ് ഭാഗം തന്നെയാണ് എടുക്കുന്നത്.
നമുക്ക് സെപ്പറേറ്റ് ഇനി പൈപ്പിംഗ് ഒന്ന് വെച്ച് കൊടുക്കണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് പിന്നെ ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്ലീവ് നമ്മൾ ലൈനിങ് അതിൻ്റെ മേലെ വെച്ച് കൊടുത്ത് കുറച്ച് ഭാഗം കണ്ടോ നീട്ടി നിലനിർത്തിയിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമുക്ക് സ്കേർട്ടിലേക്കുള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ശരിക്കും വേണ്ടത് 18 ഇഞ്ചാണ് നമ്മുടെ കറക്റ്റ് ലെങ്ത്. ഇനി നമുക്ക് മടക്കി തയ്ക്കണം. ഞാനപ്പോൾ ഇവിടെ 22 ഇഞ്ച് എടുക്കുന്നുണ്ട്, കാരണം കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇറക്കം കൂടുതൽ ഇടണം എന്ന്. അപ്പോൾ ഒരു 4 ഇഞ്ച് ഇറക്കമാണ് ഞാൻ കൂടുതലായിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ 22 ഇഞ്ച് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് ഈ തുണിയിൽ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ 22 ഇഞ്ച് നമുക്കിനി 18 ഇഞ്ച് ആക്കണം. അപ്പോൾ സാധാരണ പോലെ മടക്കാൻ പറ്റില്ല, കാരണം ഇത് പൈപ്പിംഗ് ഉള്ളതാണല്ലേ. സാധാരണ പോലെ നമ്മൾ നോർമലായിട്ട് അടിയിൽ നിന്ന് മടക്കുമ്പോൾ ഈ പൈപ്പിംഗ് കട്ടായി പോകും. അപ്പോൾ എങ്ങനെയാണ് പൈപ്പിംഗ് നിലനിർത്തിക്കൊണ്ട് നമുക്കിത് കറക്റ്റായിട്ട് 18 ഇഞ്ച് ആക്കിയെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് വഴിയെ കാണാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ബാക്കിൽ വെക്കാനുള്ള വള്ളിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ടായിട്ട് ആദ്യം തുണി ഫോൾഡ് ചെയ്ത് വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്തു. എല്ലാം നാലായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വിത്തോടുകൂടിയാണ് ഞാൻ വള്ളി വെക്കുന്നത്. അപ്പോൾ നേരിയ മെലിഞ്ഞിട്ടുള്ള വള്ളി വെക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. ഫ്രോക്കൊക്കെ എപ്പോഴും കുറച്ച് വീതിയായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. വീതി എന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് വീതിയിലെടുക്കരുത്, ഒരു പ്രത്യേക ഷേപ്പിലാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ലെങ്ത്ത് വന്നിട്ട് 22 ഇഞ്ചാണ് തയ്യൽ തുമ്പ് അടക്കം എടുത്തിട്ടുള്ളത്. ഇനി ഏറ്റവും താഴെയെന്ന് നമുക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു, അതായത് നമ്മുടെ വേസ്റ്റുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഏറ്റവും മേളിലത്തെ ഭാഗം അവിടെ ഞാൻ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്കായിട്ട് നമ്മൾ ആ ജോയിൻ ചെയ്തിരിക്കുന്നില്ലേ അവിടെ താഴേക്കായിട്ട് ആ 3 ഇഞ്ച് പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്യുകയാണ് ഇവിടെ. എന്നിട്ട് മുകളിൽ നിന്ന് ആ 3 ഇഞ്ചിലോട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഷേപ്പ് പോലെ കർവ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം, ഇതുപോലൊരു ഷേപ്പ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി ആ ഈ പോയിൻറ്റ്സ് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്ത് ആ 2 ഇഞ്ച് പോയിൻറ്റും സെൻറ്ററിലോട്ടുള്ള 2 ഇഞ്ച് ഉണ്ടല്ലോ അതുമായിട്ട് നമുക്കിങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കണ്ടോ. ഇതിപ്പോൾ ഒരു ബട്ടർഫ്ലൈ ലുക്കായിരിക്കും ഈ ഒരു വള്ളിക്ക് വരിക. ബാക്കിൽ കെട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ബട്ടർഫ്ലൈ ഇരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇത് 2 ഭാഗത്തേക്കുള്ള വള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കട്ടിംഗ് പാർട്ട് കഴിഞ്ഞു, ഇനി സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. അതിനായിട്ട് നമ്മുടെ ഒറിജിനൽ ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് ലൈനിങ് തുണി വെച്ച് കൊടുത്ത ശേഷം കഴുത്ത് നെക്കിൻ്റെ ഭാഗം ആദ്യമേ തയ്ച്ചെടുക്കാം. അതാ ഞാനിവിടെ തയ്ച്ചിട്ടുണ്ട്. ഇനി ബാക്കി നീണ്ടിരിക്കുന്ന ആ തുണികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് റൗണ്ട് ആക്കാം. അതിനുശേഷം ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കാം, ചെറിയ ചെറിയ കട്ട് ചെയ്ത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ തയ്ച്ച സ്റ്റിച്ചിൽ ഈ കട്ട് വീഴാതെ നോക്കണം കേട്ടോ. നമ്മളിത് മറിച്ചിട്ടിട്ടാണ് എടുക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ബാക്ക് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാക്കി ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന തുണിയുണ്ടല്ലോ, എക്സ്ട്രാ തുണി, അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ഞാൻ. ഇതേപോലെ തന്നെ ഫ്രണ്ട് പാർട്ടിൻ്റെ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തും സൈഡിലൊക്കെയുള്ള തുണിയൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടി ചേർത്ത് വെച്ച് തയ്ച്ചു കൊടുക്കാം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മളിങ്ങനെ മറിച്ചിടുക, ഫ്രണ്ട് പാർട്ട് മറിച്ചിടുക, ബാക്ക് പാർട്ടും അതുപോലെ മറിച്ചിട്ടിട്ട് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുക. എന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ചേർത്ത് വെക്കുക. ഫ്രണ്ടും ബാക്കും നല്ല വശങ്ങൾ ലൈനിങ് തുണിയുടെ അതുപോലെ ഇങ്ങനെ ചേർത്ത് ഇതുപോലെ നീളത്തിൽ പിടിച്ച ശേഷം നമ്മൾ ഇവിടെ നിന്ന് നേരെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ 2 സൈഡും ഷോൾഡർ ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക. അതാ ഞാൻ യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇനി നമുക്കിത് ഉള്ളിലോട്ടായിട്ടിങ്ങനെ മടക്കിയെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ തയ്യൽ തുമ്പൊക്കെ ഉള്ളിലോട്ട് പോകത്തക്ക വിധത്തിൽ നീറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ നെക്കിൻ്റെ അവിടെ പതിപ്പിച്ചിട്ട് ദാ ഇതുപോലെ അരികു ചേർത്ത് ഓരോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം ഫ്രണ്ടും ബാക്കും നിവർത്തിയിട്ടിട്ട് നമുക്ക് ലൈനിങ് ഈ ഒറിജിനൽ ഫാബ്രിക്കുമായി ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സൂചി നൂലോ ഗമ്മോ ഉപയോഗിക്കാവുന്നതാണ് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് അറ്റാച്ച് ചെയ്തിട്ട് സൈഡിലുള്ള എക്സസ് ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാണ്. ഇനി നമുക്ക് സിബി വെച്ച് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ബാക്ക് പാർട്ടിനെ സെൻറ്റർ ചേർത്ത് ഇതുപോലെ നടുവിൽ നിന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് നടുവിലേക്ക് നമുക്ക് കത്രിക കൊണ്ട് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കുക ഇതിനെ. ഞാനിപ്പോൾ ബാക്ക് പാർട്ട് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി സിബ് വെച്ച് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ സിബിനെ ഓപ്പൺ ചെയ്ത ശേഷം സിബിൻ്റെ നല്ല ഭാഗവും നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല ഭാഗവും ചേർത്തിട്ട് ഒരു തയ്യൽ ഇതുപോലെ കൊടുക്കാം നമുക്ക്. അതിനുശേഷം നമ്മളിതിനെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് ഇതാ ഇതുപോലെ മടക്കി ഉള്ളിലോട്ടാക്കത്തക്ക രീതിയിൽ ഒരു സ്റ്റിച്ച് കൊടുക്കും. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഈ സിബിൻ്റെ ഭാഗം കാണുന്നുണ്ടല്ലോ, അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഈ ഭാഗത്തു നിന്ന് ഒരല്പം മുന്നോട്ടേക്ക് ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിവിടെ മുട്ടുസൂചി കൊണ്ടൊന്ന് സെക്യൂർ ചെയ്ത് വെക്കാം. അപ്പോൾ തയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാതെ നല്ല നീറ്റായിട്ടുള്ള ഫിനിഷിങ് കിട്ടും നമുക്ക്. ഞാനപ്പോൾ പിന്നുകുത്തി ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തയ്ച്ചിട്ട് കാണിക്കാം.
ഞാനിപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ മുട്ട് സൂചി നമുക്ക് റിമൂവ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ സിബിൻ്റെ ആ പോർഷൻ കാണാതെ കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ടിരിക്കും. ഇനി ബാക്കി വരുന്ന നീണ്ടു നിൽക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ സിബിൻ്റെ, അതൊക്കെ നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം മേളത്തെ ആ ഭാഗവും ഞാൻ കട്ട് ചെയ്ത് മാറ്റി താഴത്തെയും മാറ്റാണ്. ഇപ്പം നമുക്ക് നീറ്റായിട്ടുള്ള കണ്ടോ സിബ് കിട്ടും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കൈയാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആം ഹോൾ നമ്മൾ കട്ട് ചെയ്ത് പറയാം, ഫ്രണ്ട് പാർട്ട് നമ്മളൊന്ന് കുഴിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ട് പാർട്ട് കറക്റ്റ് മുന്നിലത്തെ പാർട്ടിൽ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് കണ്ടോ സെൻറ്റർ ചേർത്ത് ഷോൾഡറിൻ്റെ കൈയുടെ സെൻറ്റർ ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. ഇത് ഞാനിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്, രണ്ട് കൈയും ഞാനിങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് യോജിപ്പിക്കണേ മുന്നേ വള്ളി വെച്ച് കൊടുക്കണം. അപ്പോൾ വള്ളി ഇവിടെ ഞാൻ ഒരു അരയിഞ്ച് തയ്യൽ തുമ്പിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ നോച്ചസ് കർവ് വരുന്ന ആ ഭാഗത്ത് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഈ വള്ളി ഒന്ന് തിരിച്ച് റെഡിയാക്കി എടുക്കാം, മറിച്ചിടണം. കണ്ടോ, അപ്പോൾ തയ്യൽ തുമ്പൊക്കെ ഉള്ളിലോട്ട് പോകും. ഇനി നമുക്ക് വള്ളി വെച്ച് കൊടുക്കാം. അതിനായിട്ട് നമ്മുടെ വേസ്റ്റിൻ്റെ താഴത്ത് നിന്ന് ഒരു 3/4 ഇഞ്ച് മേളിലേക്ക് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും. വള്ളിയുടെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം വേണം നമുക്കിവിടെ വെച്ച് കൊടുത്ത് ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് മുട്ട് സൂചി കൊണ്ടിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് നീങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി രണ്ട് വള്ളികളും ഉള്ളിലോട്ട് വരത്തക്ക വിധത്തിൽ വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ട് ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സൈഡൊന്ന് ജോയിൻ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് ഒരു സൈഡ് മാത്രമേ ഞാനിപ്പോൾ ജോയിൻ ചെയ്ത് എടുക്കുന്നുള്ളൂ. ഇതാ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം എക്സ്ട്രാ തുണികളും കൂടി ഇട്ടിട്ടുണ്ട്, കണ്ടോ എക്സ്ട്രാ സ്റ്റിച്ചിങ് ഇട്ടിട്ടുണ്ട് വണ്ണം വെക്കുമ്പോൾ അഴിച്ചിടാൻ വേണ്ടിയിട്ട്. ഈ ഒരു സൈഡ് ഓപ്പൺ തന്നെയാണ്, ഇത് നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതിന് മുന്നേ നമുക്ക് സ്കേർട്ടുമായിട്ട് യോജിപ്പിക്കാം. അപ്പോൾ സ്കേർട്ടിൻ്റെ പാർട്ട് ഞാൻ ലൈനിങ്ങുമായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത്യാവശ്യം നല്ലവണ്ണം പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ സ്കേർട്ട് പാർട്ട് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും വേസ്റ്റിൻ്റെ 3 മടങ്ങ് ഉണ്ടായിരിക്കണം തുണി കേട്ടോ. അപ്പോൾ എൻ്റെ വേസ്റ്റ് 22 ഇഞ്ചസ് ആണ്, അതിൻ്റെ 3 മടങ്ങാകുമ്പോൾ 66 ഇഞ്ച് നീളമെങ്കിലും ഈ തുണിക്ക് വേണം. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്ത് പീസ് വെച്ചിട്ടായാലും എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സ് പ്ലീറ്റാണ് ഞാനിവിടെ വെക്കുന്നത്. അതിനായിട്ട് 1/2 ഇഞ്ച് ഫസ്റ്റ് ഞാൻ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. അതിനുശേഷം 2 ഇഞ്ച് 2 ഇഞ്ച് വീതം അറ്റം വരെ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വരെ നമ്മളിങ്ങനെ 2 ഇഞ്ച് 2 ഇഞ്ച് എടുക്കുക. ഇപ്പോൾ നോർമൽ പ്ലീറ്റ്സ് ആണെങ്കിൽ നമ്മൾ സാധാരണ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അറ്റം വരെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മടക്കണം. അതിനായിട്ട് ഈ 1/2 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പാണ്, അത് ശ്രദ്ധിക്കേണ്ട നിങ്ങൾ. നെക്സ്റ്റ് 2 ഇഞ്ചിൽ നിന്ന് ഈ 1/2 ഇഞ്ച് പോയിന്റിലേക്ക് ഞാൻ ഇതുപോലെ മടക്കി വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പ്ലീറ്റ്സ് എടുക്കാനായിട്ട് ഈ 2 ഇഞ്ചിൻ്റെ അവിടെ ഇങ്ങനെ മടക്കി പിടിക്കുക. നെക്സ്റ്റ് 2 ഇഞ്ച് വരുമ്പോൾ അത് ഉള്ളിലോട്ടാക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും അവിടെ ഒന്ന് പിൻ കുത്തി കൊടുക്കുക. കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. വീണ്ടും നെക്സ്റ്റ് പോയിന്റ് വരുന്നില്ലേ, അതിൽ പിടിക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങോട്ടാക്കി കൊടുത്തിട്ട് പിന്നെ ഊത്തി കൊടുക്കുക. ഈ പ്രോസസ്സ് നമ്മൾ തുണി തീരുന്നവരെ ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ അറ്റം വരെ നമ്മളിത് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം തന്നെ ചെയ്തെടുത്തിട്ട് മേളിലിനി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും, ഇതെല്ലാം കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്, മേളിലൊരു സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മുകളിലെ ഭാഗമായിട്ട് യോജിപ്പിക്കാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഫ്രണ്ട് പാർട്ടാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട് പാർട്ടും ഈ സ്കേർട്ടിൻ്റെ പാർട്ടും കൂടി നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് ഇങ്ങനെ വെക്കുക. അതിനുശേഷം നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഫുൾ റൗണ്ടായിട്ട് തന്നെ ഇങ്ങനെ തയ്ച്ചെടുക്കാം. മറ്റം വരെ നമുക്ക് തയ്ച്ചെടുക്കാം. ഞാൻ അപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കമാണ് നോക്കേണ്ടത്. അപ്പോൾ ഇറക്കം നമുക്ക് ശരിക്കും വേണ്ടത് 18 ഇഞ്ചാണ്. 18 ഇഞ്ച് നമുക്ക് ഇവിടെ നിന്ന് എവിടെ വരെ വെച്ചാലാണ് വരുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ ആ വേസ്റ്റിൻ്റെ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് താഴേക്ക് 18 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ തുണിയിൽ മൊത്തത്തിൽ കുറച്ച് ഗ്യാപ്പ് വിട്ട് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വളഞ്ഞു പോകില്ല, മടക്കി വെച്ചാലും നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഏറിയും കുറഞ്ഞൊന്നും സ്റ്റിച്ച് വരാതിരിക്കാനാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ശരിക്കും വേണ്ടത് ഇത്രയുമുള്ള ഇറക്കമാണ്. ബാക്കിയുള്ള പീസ് നമുക്ക് മടക്കി ഉള്ളിലോട്ട് വെക്കാം. അതിനായിട്ട് ദാ ഇതുപോലെ മടക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് പൈപ്പിംഗ് ഒന്നും പോകാത്തക്ക രീതിയിൽ കറക്റ്റായിട്ട് തന്നെ ഇറക്കം കിട്ടും. എന്നിട്ട് നോക്കുക നമുക്ക് 18 ഇഞ്ച് ആയോ എന്ന്. കണ്ടോ എങ്ങനെ മടക്കിയാലാണ് 18 ഇഞ്ച് വരുന്നതെന്ന് വെച്ച് നോക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് പിൻകുത്തി വെക്കാം. അറ്റം വരെ ഇതുപോലെ മടക്കിയിട്ട് ദാ പിൻകുത്തി ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മേലേക്ക് ഒരു തയ്യൽ കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഉള്ളിൽ ഇതുപോലെ വരും. നമുക്ക് പൊക്കം വെക്കുന്ന അനുസരിച്ചിട്ട് ഇവിടെ നിന്ന് ഈ സ്റ്റിച്ച് അഴിച്ച് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഇത്രയും പോരം ഇറക്കം വീണ്ടും കിട്ടുന്നതാണ്.
ഇങ്ങനെയാണ് അപ്പോൾ പൈപ്പിംഗ് തുണിയിലേക്ക് നമ്മൾ ഇറക്കം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. കണ്ടോ, അപ്പോൾ ലൈനിങ് തുണി നമ്മുടെ ആ മേലിലേക്ക് കയറി അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ തേര് വശമാണിത്, അതുകൊണ്ട് അടിയിൽ തയ്ക്കേണ്ട ആവശ്യം നമുക്കില്ല. അല്ലെങ്കിൽ നമുക്കൊന്ന് അടിയിൽ മടക്കി തയ്ച്ചു കൊടുക്കാം. ഞാനിത് ഓവർലോക്ക് കൂടി ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറച്ചിട്ട് നോക്കാം നമ്മുടെ സിമ്പിൾ ഫ്രോക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. അപ്പോൾ നമ്മുടെ സിമ്പിൾ ഫ്രോക്ക് സ്റ്റിച്ചിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഞാൻ കുറച്ച് ഡെക്കറേറ്റീവ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് പാർട്ടിലാണ് ഇടുന്നത്. ഇല്ലെങ്കിൽ വീഡിയോക്ക് ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ അതുകൂടി ഒന്ന് എല്ലാവരും കാണണം. ഇപ്പോൾ ആ വള്ളി നമ്മൾ ഇതുപോലെ വീതിയിൽ വെച്ചിരിക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് ബാക്കിൽ കെട്ടി വയ്ക്കുമ്പോൾ ഇതുപോലെ ബട്ടർഫ്ലൈ ലുക്ക് ആയിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ. മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ന്യൂ മോഡൽ ഡിസൈൻ വർക്ക് കാണാനായിട്ട് നെക്സ്റ്റ് വീഡിയോ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.